എനിക്കിപ്പം ഒരു ഇന്നലെ പിന്നെ നിങ്ങളോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എഫക്ട് അല്ല അയ്യോ ദൈവമേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയോ? അവരെന്താ ഇപ്പം ഇങ്ങനെ കുറച്ചൊരു സ്ലോ പോലെ എനിക്ക് കണ്ടു. അവർ അവർ ആക്ച്വലി ബിസിയാണ് എവിഡൻസ് കിടക്കുന്നത്, ഈ അപ്പീൽ പോകാത്തത് കൊണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇന്ന് അവർക്ക് ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ടായിരുന്നു. അവരിവിടെ വന്നിട്ട് എൻ്റെ കമ്പ്യൂട്ടറിലുള്ള എല്ലാം അവരെടുത്തു, കമ്പ്യൂട്ടറിലുള്ള എല്ലാം. പിന്നെ സൈബർ സെല്ലൊക്കെ വന്നിട്ട് ഫോണിനകത്തു നിന്നെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു, എൻ്റെ ലാപ്ടോപ്പിൽ നിന്നെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു. സി എനിക്കതിലൊന്നും പ്രശ്നമില്ല, ഐ എം കോപ്പറേറ്റിംഗ്. പിന്നെ ഇന്നലെയാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക്, അപ്പോൾ അവരോട് വെച്ച് മിനു മിനുവിൻ്റെ ആ നമ്പർ ഞാൻ കൂളായിട്ട് പറഞ്ഞു കൊടുത്തു. കാരണം എനിക്ക് അങ്ങനെ ഒളിക്കാനായിട്ട് അങ്ങനെ ഒന്നും അത്ര ഒന്നും ഇല്ല, ഒന്നിനകത്ത് ഒരു മെയിലോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അന്നേരം ദേ എൻ്റെ ഫേസ്ബുക്ക് അങ്ങ് പെട്ടെന്ന് ഇതായിപ്പോയി. കാരണം ഫേസ്ബുക്ക് നിലവിലുണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് ഫേസ്ബുക്കിൽ കയറാൻ പറ്റുന്നില്ല. ആ ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്ക് മുഖേനാണല്ലോ വന്നത്, അങ്ങനെ ഫേസ്ബുക്ക് മുഖേനാണ് എല്ലാവരും അറിയുന്നതും. ഇപ്പം എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാം എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ന്യൂസ് വരെല്ലാം എല്ലാം കിട്ടുന്നത്. ആ ഒരു ഫേസ്ബുക്ക് എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഇന്നലെ 7 മണി തൊട്ട് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഞാൻ ലോഗിൻ ചെയ്തുകൊണ്ട് ലോഗൗട്ടാണ്, ലോഗിൻ ചെയ്ത് ലോഗൗട്ടാണ്. അപ്പോൾ ഞാൻ എസ്ഐറ്റി വിളിച്ച് പറഞ്ഞു എൻ്റെ ഫേസ്ബുക്ക് എന്ത് പറ്റി, എനിക്ക് ഫേസ്ബുക്കിൽ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഓക്കെ 9 o'clock ആയി കന്നു ഓഫീസ് ഒക്കെ നോക്കാൻ പറഞ്ഞു. ആ 9 o'clock ഉദ്യം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചിരിക്കും. അപ്പോൾ വല്ലാണ്ടൊരു വിഷമം, അതിൻ്റെ ഇടയ്ക്ക് ഇവർ വരുന്നുണ്ട്, എസ്ഐറ്റി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നലെ എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോകാനിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതെന്താണ്, അപ്പോൾ ആർക്കാരും ഒരു ഫീലിംഗ് വരുന്നത്. അപ്പം ഫേസ്ബുക്കൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം നമ്മുടെ ഇപ്പോൾ 7 അഡ്വക്കേറ്റ്സ് ഉണ്ട്. അപ്പോൾ അവരിപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് നീ മീഡിയ പറയുന്ന ബൈറ്റ്സ് കിടന്നാണ് ഓടി അവർ ജഡ്ജിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് അപ്പം എന്നെ വരാത്തത്, കാരണം നമ്മൾ കാര്യങ്ങൾ ഉള്ള ഞാൻ ഇന്നും പറഞ്ഞത് മുഴുവൻ സത്യമാണ്. അതിലൊരു മാറ്റവും ഇല്ല, ഒരു പുറകോട്ട് സ്റ്റെപ്പ് പോലും പോകത്തില്ല. ആൾക്കാർക്ക് അവരുടെ കുടുംബത്തിൽ പിറന്നവരും എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരൊന്നും ഇത് ഈ പുറത്ത് പറയത്തില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ ആരാണ് ഇങ്ങനെയൊക്കെ യൂട്യൂബിൻ്റെ റീച്ച് കിട്ടുമ്പോൾ അവർ അതുകൊണ്ടൊക്കെ ജീവിക്കുന്നത്? അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയണമില്ല, അവർ ട്രയൽ നടത്തുക. ഇന്നലെ ഒരു പുതിയ ഓർഡർ വന്നു കോടതിയുടെ, അപ്പം അവർ ഇതുപോലെ ട്രയൽ ഒന്ന് നടത്താൻ അവർക്കെതിരെ കേസെടുക്കുന്നൊക്കെ. അപ്പോൾ എനിക്കിപ്പം ഇന്നലെ എന്നിട്ട് ഞാൻ ഒരു കൺഫ്യൂഷൻ വന്നു, അത് പൂങ്കുഴലി മാഡം ഇന്നലെ എന്നോട് അത് എന്നെ വിളിച്ച് സംസാരിച്ച് അത് ക്ലിയർ ചെയ്തു. മിനു ഞങ്ങളെ ഒന്നും അല്ല, മിനുവിൻ്റെ എവിഡൻസ് കൂടുതലും ഞങ്ങൾ കളക്ട് ചെയ്യാനായിരുന്നു, അല്ലാണ്ട് ഒന്നും അങ്ങനെയല്ല. ഫേസ്ബുക്കിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കും അതിന് ഞങ്ങളത് ചെയ്തുതരാം. ബി ഒരു ലക്ഷിഫൈറ്റ് എന്ന് പറഞ്ഞു. ആ പുറലോകമായിട്ട് ഇടപെടാതിരിക്കുക. അപ്പം ആദ്യം തന്നെ ഫേസ്ബുക്കിൽ ഇതാക്കി, പിന്നെ അവർക്ക് അതിനെ തട്ടിക്കളഞ്ഞാലും ആ ഒരു പെട്ടെന്നൊരു ഭയം. ഇപ്പോൾ ശരിക്കും ബിഷപ്പിന് പലരും വിളിച്ചിട്ട് പറയുന്നു പോകണം, ഇത് മിനു ഈ കേസ് മുമ്പോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് പറയും. ഞാൻ 60 പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടല്ലോ, അപ്പോൾ എനിക്ക് കുറേ വധഭീഷണിയൊക്കെ മുൾമുനയിൽ നിൽക്കുക. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, പക്ഷേ ഇതിൽ മാഡം പറഞ്ഞു പ്രൊട്ടക്ഷൻ തരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ആരോഗ്യ ഭയങ്കര വലിയ ഇൻഫ്ലുവൻസ്, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് വരെ ഒരിക്കലും സർക്കാരിനെ ഭയന്നു പോയി. അതുകൊണ്ടുള്ള 4 വർഷമായിട്ട് ഈ ഹേമ കമ്മിറ്റി പുറത്ത് വെച്ചിരിക്കുന്നത് അവർ വരെ ഭയക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ മിനുവിൻ്റെ എതിരെ ഇപ്പോൾ എന്തോ എന്തൊക്കെ സംതിങ് ഈസ് ഗോയിങ് ഓൺ. എന്തായാലും ഞാൻ വളരെ അന്ന് ഞാൻ മിണ്ടാതിരുന്നു വെച്ചാൽ അതാണ്. കാരണം പോലീസ് ഓഫീസറിന് ഇപ്പോൾ CIT കാർക്ക് SIT കാർക്ക് ഇപ്പോൾ എന്നെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണം എന്നുണ്ടായിരിക്കാം, ഈ കേസ് നന്നായിട്ട് ചെയ്യണമെന്നുണ്ടായിരിക്കാം. അപ്പോൾ അവർ എന്തോ ഒരു വിലക്ക് വെച്ചവരാണ്, മുകളിൽ നിന്ന് കൊടുത്തപ്പോൾ അവർക്ക് പിന്നെ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് തന്നെയായിരുന്നു എനിക്ക് ആദ്യത്തെ എൻ്റെ സംശയം. ഞാൻ ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്താലും മുകളിൽ നിന്ന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് വന്നാൽ അവർക്ക് പിന്നെ മുൻപോട്ട് പോകാൻ പറ്റില്ല, ആ ഒരു വിഷമമാണ് എനിക്ക് ഇന്നലെ വന്നത്. അപ്പോൾ ചെറുപ്പിനി അവരെയും കൊണ്ട് വല്ലതും ചെയ്യിപ്പിച്ചു വേറെ വല്ലതും ചെയ്തോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ ഫേസ്ബുക്ക് ഇപ്പം ഈ നിമിഷം വരെ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ആ പറഞ്ഞു. അപ്പം ഇന്നലെ അവരെ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഡോൺ വരെ ഞങ്ങളുണ്ട്, ഞങ്ങൾക്കും മിന്നിനോടൊപ്പം ഉണ്ട്, ഞങ്ങൾ ഇരയോടൊപ്പമാണ് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഇരയോടൊപ്പം ആണെങ്കിലും നമ്മൾ എല്ലാം നമ്മുടെ പേഴ്സണൽ ഒത്തിരി പേഴ്സണൽ കാര്യത്തോട് കേസുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളോട്ട് പോകരുത്. അങ്ങനെ ചെയ്യുമ്പം ഇനിയും പെൺകുട്ടികൾ വരാനിരിക്കുമ്പം അവർക്ക് ഒരു ഭയം വരും. ഇപ്പം ഇന്ന് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ ഇൻഡിവിജ്വലായിട്ട് പോകാൻ തീരുമാനിച്ചു. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, അത് പോണല്ലോ. അങ്ങനെയല്ല, അത് ശരിക്കും അവരും മിനു ഞങ്ങളെ പ്രത്യേകം അവരും ഭയങ്കരമായിട്ട് ആരോഗ്യവും സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതിന് പപ്പിളിന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്കവരെ പോകാൻ ചാൻസ് ഉണ്ടല്ലെങ്കിൽ ഞാൻ ഇൻഡിവിജ്വലായിട്ട് പോകും, അങ്ങനെ പോകാമല്ലോ.